മോസ്റ്റ് ഓഫ് ദി ഡിവൈൻ മാസ്കുലിൻസ് വന്നിട്ട് ഇപ്പോൾ ഒരു അവേക്കണിങ് സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ അവേക്കണിങ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു അവേക്കണിങ് സമയത്ത് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻസ് വന്നിട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ കൺഫ്യൂഷൻ, അതിനെപ്പറ്റി പറയാനാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി പുരോഗമിക്കും തോറും ഒരു പോയിന്റിൽ വന്നിട്ട് നമ്മുടെ മാസ്കുലിൻ്റെ ഉള്ളിലും ഫെമിനൻ്റെ ഉള്ളിലും സെപ്പറേഷൻ നടക്കും. ഈ ഒരു സെപ്പറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഫെമിനൻ വന്നിട്ട് നമ്മുടെ മാസ്കുലിൻ ഒരുപാട് അങ്ങ് ചേസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഓവറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുക, കരയുക, എങ്ങനെയെങ്കിലും നീ എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് പറയും, ഒരുപാട് മെസ്സേജ് അയക്കുക, ഒരുപാട് മെയിൽ അയക്കുക, ഒരുപാട് വിളിക്കുക. അപ്പോൾ ഇവരുടെ സ്നേഹം വന്നിട്ട്, ഫെമിനൻ്റെ സ്നേഹം വന്നിട്ട് നമ്മുടെ ഡിവൈൻ മാസ്കുലിനെ ഒരു അധികപ്പെറ്റായിട്ടാണ് തോന്നുക. അതായത് ഓവർവെൽമിങ് ആയിരിക്കും, കാരണം അതൊക്കെ വന്നിട്ട് അവരുടെ ഉള്ളിൽ ട്രിഗേഴ്സിനെ, ട്രസ്റ്റ് ഇഷ്യൂവിനെ, ഇതിനൊക്കെ വന്നിട്ട് ട്രിഗർ ചെയ്യുന്നതാണ്. അതായത് ഇങ്ങനത്തെ ഒരു സ്നേഹമൊന്നും ഈ ലോകത്തിലില്ല, അപ്പോൾ ഇതിനെ എതിർക്കാൻ തോന്നും. ചില ഡിവൈൻ മാസ്കുലിന് വന്നിട്ട് പേടിയായിരിക്കും, അത് കാരണമാണ് അവർ റൺ ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ റണ്ണിങ് ഒന്നും വന്നിട്ട് നമ്മുടെ ഡിവൈൻ ഫെമിനനെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രത്തോളം സ്നേഹത്തിലിരുന്ന് അല്ലെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങൾ പങ്കുവെച്ച ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പെട്ടെന്ന് വന്നിട്ട് കട്ടായി പോയി എന്നുള്ള ആ ഒരു ട്രോമ, ആ ഒരു എന്താ പറയുക, ഷോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഡിവൈൻ ഫെമിനൻ വന്നിട്ട് സൗൾ ഷോക്കായിട്ട് അങ്ങനെയാണ് നമ്മുടെ ഫെമിനൻ്റെ അവേക്കണിങ് തുടങ്ങുന്നത്. പക്ഷേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ, അതായത് സെപ്പറേഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ വന്നിട്ട് നമ്മുടെ ഡിവൈൻ ഫെമിനൻ ഒരുപാട് അങ്ങ് ചേസ് ചെയ്യും. അപ്പോൾ ഇവരുടെ സ്നേഹം എന്താണെന്ന് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇവളെന്നെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഇത്രത്തോളം തീവ്രതയിലായിരിക്കും ഇവളെന്നെ സ്നേഹിക്കുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ വന്നിട്ട് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ്റെ മനസ്സിൽ ആൾറെഡി പതിഞ്ഞിട്ടുണ്ട്, ആൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈൻ ഫെമിനൻ വന്നിട്ട് അവേക്കണിങ് ആയ ശേഷം അല്ലെങ്കിൽ അവേക്കണിങ് സ്റ്റേജസിലൂടെ കടന്നു പോയ ശേഷം ഈ ഒരു ചേസിങ്ങിൻ്റെ അളവ്, ഇനീഷ്യൽ ടൈമിൽ ഇവർ കാണിച്ച ഈ ഒരു ചേസിങ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അളവ് എന്ന് വേണേൽ പറയാം, സ്നേഹം അപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു ചേസിങ് അതായത് പ്രകടിപ്പിക്കുന്നതിൻ്റെ അളവ് വന്നിട്ട് ഭയങ്കരമായിട്ട് താഴേക്ക് പോകും. അതായത് ഇല്ലാതാവും, എപ്പോഴെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കോൾ ചെയ്താൽ മതി എന്നുള്ള ഒരു തിങ്കിങ്ങിൽ വന്നിട്ട് നമ്മുടെ ഡിവൈൻ ഫെമിനൻ ഇരിക്കും, അവരവരിൽ തന്നെ കണ്ടൻ്റ് ആവാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് വന്നിട്ട് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ വന്നിട്ട് അവേക്കൺ ആവുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് പലപ്പോഴും വന്നിട്ട് എന്താ നടക്കുകയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡിവൈൻ ഫെമിനൻ്റെ സ്നേഹത്തിൻ്റെ ഓത്തൻറ്റിസിറ്റി അതിനെ വന്നിട്ട് അവർ ഡൗട്ട് അടിക്കാറുണ്ട്. കാരണം ഒരു ടൈമിൽ വന്നിട്ട് നമ്മുടെ ഡിവൈൻ ഫെമിനൻ വന്നിട്ട് മാസ്കുലിനെ അങ്ങനെ കയറ്റി കൊമ്പത്തിരുത്തും, അതായത് അത്രത്തോളം സ്നേഹമായിരിക്കും. പക്ഷേ പിന്നീട് ആ ഒരു പ്രയോറിറ്റി കാണാതെ വരും. ഇപ്പോൾ നിങ്ങൾ അവരുടെ സൈഡിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മാസ്കുലിൻ്റെ സൈഡിൽ, കാരണം അവർ വോക്കലല്ല, അവരൊന്നും തുറന്ന് പറയുന്നുമില്ല, പക്ഷേ അവരുടെ ഉള്ളിൽ അവരായിട്ട് തിങ്ക് ചെയ്യാണ് നിങ്ങളുടെ സ്നേഹം വന്നിട്ട് സത്യമല്ല, അത് വന്നിട്ട് കാണിക്കലാണ്. അതായത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഓത്തൻറ്റിസിറ്റിയെ വന്നിട്ട് നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ വന്നിട്ട് ഡൗട്ട് അടിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അൺസ്റ്റേബിളായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കൽ. പക്ഷേ നമ്മുടെ സൈഡിൽ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നമ്മുടെ മാസ്കുലിന് ഇൻട്രസ്റ്റ് ഇല്ല, നമ്മുടെ മാസ്കുലിന് നമ്മൾ ഇഷ്ടമല്ല, അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾ കണ്ടൻ്റ് ആവുക എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ അവർക്ക് അങ്ങനെയല്ല അത് കൺവേ ആവുന്നത്. അവരുടെ വിചാരം നിങ്ങൾ അവരുടെ ഹൃദയം വെച്ച് കളിക്കുകയാണ്. കാരണം അവേക്കണിങ്ങിലൂടെ പോകുന്ന ഒരു മാസ്കുലിന് വന്നിട്ട് അവർ ഉണരാൻ തുടങ്ങി, അവർക്ക് ആ സ്നേഹം വേണം, നിങ്ങളുടെ ആ ഒരു സ്നേഹം വേണം. പക്ഷെ നിങ്ങളാണെങ്കിൽ അത് കൊടുക്കുന്നുമില്ല. അപ്പോൾ ഇവരുടെ ഉള്ളിലൊരു പേടിയാണ്, കാരണം നിങ്ങൾ അവരുടെ ഹൃദയം വെച്ച് കളിക്കുകയാണോ, അവർക്കൊരു പേടിയുണ്ട്. കാരണം അവർക്ക് നിങ്ങളുടെ എനർജീനെ മിസ്സാവാൻ തുടങ്ങി, അതായത് ആ ഒരു എനർജീൻ്റെ ആ പ്രസൻസ് അവർക്ക് വേണം. അവരുടെ പേടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് വീണ്ടും പെയിനിൽ തന്നെ വന്ന് അവസാനിക്കും. അപ്പം നിങ്ങൾ കാരണം കൊണ്ട് അവർ ഒരുപാട് പെയിൻ അനുഭവിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു തിങ്കിങ് വന്നിട്ട് അവരുടെ ഉള്ളിൽ വരും. അവർ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ അവർ ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ട്രിഗർ ആവും നിങ്ങൾ കാരണം കൊണ്ട്. പക്ഷേ ഇതൊന്നും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സോ അവർ ഒരുപാട് ട്രിഗർ ആവുകയും ചെയ്യും. അവർ ഉള്ളിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് നോക്കുന്നതിനേക്കാൾ അവർ പുറത്തുള്ള പ്ലഷേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ വന്നിട്ട് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കും. അതായത് ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും മറന്നു പോകണം, എനിക്ക് പഴയ ഞാനാവണം, എനിക്ക് ഞാൻ തന്നെ ആയാൽ മതി എന്നുള്ള ഒരു എന്താ പറയുക, എനിക്ക് കറക്റ്റായിട്ടുള്ള വേർഡ് കിട്ടുന്നില്ല, വേണ്ട ഇനി ഞാൻ അത് ശ്രമിക്കുന്നില്ല. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഡിവൈൻ മാസ്കുലിൻ്റെ ഉള്ളിലുള്ള ഈഗോയും പ്രൈഡൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മൾ പോലും അറിയാതെ, അതായത് ഡിവൈൻ ഫെമിനൻസ് അവർ പോലും അറിയാതെ തകർത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിവൈൻലി ഓർക്കെസ്ട്രേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ പ്രൈഡ് അവരൊരു സംഭവമാണ് എന്നുള്ള തിങ്കിങ് ഒക്കെ വന്നിട്ട് ഡിവൈൻ ഫെമിനൻ ഫുള്ളായിട്ട് ഉടച്ചു കളയും. അപ്പോൾ ഈ ഒരു അവേക്കണിങ് സ്റ്റേജിൽ വന്നിട്ട് ഇവർ പരസ്പരം അത്രത്തോളം സംസാരിക്കില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും, ഈ ഒരു ഡിവൈൻ മാസ്കുലിൻ്റെ ഉള്ളിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി പ്രശ്നങ്ങൾ അതൊക്കെ വന്നിട്ട് വരും. അവരതിന് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഡിവൈൻ ഫെമിനൻ നോക്കുമ്പോൾ വന്നിട്ട് ഒരു പ്രോഗ്രസ്സും ഇല്ല, ഒരു മുന്നേറ്റവും ഇല്ല ഈ ഒരു ജേണിയിൽ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാരണം കൊണ്ടാണ് ഈ ഒരു പെയിൻ അവർ നേരിടേണ്ടി വരുന്നത് എന്നാണ് അവേക്കണിങ് സ്റ്റേജസിൻ്റെ ഇനീഷ്യൽ ടൈമിലൊക്കെ വന്നിട്ട് നമ്മൾ ഡിവൈൻ മാസ്കുലിൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ അവരിൽ നിന്ന് അകലും തോറും, മനസ്സ് നിങ്ങൾ പൂർണ്ണമായും അവരിൽ നിന്ന് ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വന്നിട്ട് അവർക്ക് ഫസ്റ്റ് സന്തോഷം വരുമെങ്കിലും അവർക്ക് പിന്നെയും മനസ്സിലാക്കാണ് ആ പെയിൻ, ആ ഒരു വേദന അവിടെ ഉണ്ട്. അത് അപ്പോൾ നിങ്ങൾ പോയി എന്നാലും ആ ഒരു പെയിൻ അവിടെ ഉണ്ട് എന്ന് അവർ റിയലൈസ് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി ഡിവൈൻ ഫെമിനിൻ്റെ ആബ്സെൻസ് ആണ് ഡിവൈൻ മാസ്കുലിനെ പൂർണ്ണമായും അവേക്കണാക്കുന്നത്. അങ്ങനെ അവർ റിയലൈസ് ചെയ്യുകയാണ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ആ ഒരു സ്നേഹം യൂണിവേഴ്സിൻ്റെ സ്നേഹമാണ്, റിയലായിട്ടുള്ള സ്നേഹമാണ് എന്നൊക്കെ അവരൊക്കെ ഒരു സ്റ്റേജിൽ മനസ്സിലാക്കും. താങ്ക് യു സോ മച്ച്. അത്രയുള്ളൂ ഇന്നത്തേക്ക്. നിറയെ പേര് വന്നിട്ട് ഈ ഒരു ജേണിയിൽ വന്നിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതാവുമ്പോൾ, അതായത് ഈ ഒരു ജേണി വന്നിട്ട് പുരോഗമിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സും ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഡിവൈൻ ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ ആബ്സെൻസിലും ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ ആബ്സെൻസ് വന്നിട്ട് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനെ മാറ്റുന്നുണ്ട്, അവരുടെ ആബ്സെൻസ് നിങ്ങളെയും മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.